ഹലോ ഗായ്സ്, വെൽക്കം ടച്ച് മൈ ലൈഫ്. അപ്പം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സൂര്യ 42 42 നമ്മുടെ സൂര്യ അണ്ണും ശിവ അണ്ണും കൂടി എന്തൊക്കെയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഇത് സൂര്യ 43. ഇനി അങ്ങോട്ട് സൂര്യ ഫാൻസും അതുപോലെ തന്നെ ജനറൽ ഓഡിയൻസും എൻ്റെ അഭിപ്രായത്തിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കാൻ പോകുന്നൊരു സൂര്യ ചിത്രം എന്ന് പറയുന്നത് സൂര്യ 43 ആയിരിക്കും. ബിക്കോസ് ഈ ഒരു കോംബോ ഇതിനു മുമ്പ് ഒന്നിച്ചപ്പോഴത്തേക്ക് ഒരു മാജിക്കൽ ഫിലിമാണ് സംഭവിച്ചത്. ഇന്ത്യ മുഴുവൻ ആ സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. നാഷണൽ അവാർഡ് വേദികളിൽ ഉൾപ്പെടെ തരംഗമായ ചിത്രം സുര റിപ്പോർട്ടറും. അപ്പോൾ സൂര്യ സുധ കോംബോ ജി വി പ്രകാശിൻ്റെ മ്യൂസിക്കലി ഇത്തവണ നമ്മുടെ ദുൽഖറും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കളറാവും. അണ്ണൻ ഇവിടെ ഒരു പാനിന്ത്യൻ പടം ഉണ്ടാക്കാൻ നോക്കിയിട്ട് ചമ്മി നാറിയിരിക്കുകയാണ്. അവിടെ പുറത്തൊക്കെ പോയി അഭിനയിച്ച് വീണ്ടും പാനിന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്ന പദവി തിരിച്ചെടുത്തിട്ട് ഇവിടെ വന്ന് നല്ലൊരു മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം ഈ സിനിമയുടെ ഹാഷ് ടാഗ് ഇന്നലെ ട്വിറ്ററിൽ നല്ല രീതിയിൽ ട്രെൻഡിങ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വാല് പിടിച്ചിട്ട് ഒരു ഹാഷ് ടാഗ് കൂടി ട്രെൻഡിങ് ആവുന്നുണ്ടായിരുന്നു. നമ്മുടെ 7-6 സിനിമ റിലീസായിട്ട് എത്രയോ വർഷമായതിൻ്റെ ആനിവേഴ്സറിയാണ്. 2011 റിലീസായതാണ്. നിങ്ങൾ തന്നെ കൂട്ടി നോക്കി എടുത്തോളി. അപ്പം ഈ സിനിമ റിലീസായിട്ട് ഇതിൻ്റെ ഈ ഒരു സെലിബ്രേഷൻ ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കാൻ നേരത്ത് ഒരു 2015 ശേഷം ഇങ്ങോട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 100 കോടി ക്ലബ് ഇവിടെ ഇരിക്കുകയാണ്. ഇതിൻ്റെ കളക്ഷൻ ഇവിടെ നിൽക്കുക. ഇപ്പോൾ ഈ ഫാൻസിന് എങ്ങനെയെങ്കിലും വലിച്ചു കയറ്റി ഇത് ഇവിടെ കൊണ്ട് മുട്ടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു 2015 ശേഷം ഇങ്ങോട്ട്, അതിന് മുമ്പേ ആ പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഈ സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ എത്രയാണ്? ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഇതിൻ്റെ ഡയറക്ടർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ, ബന്ധമില്ലാത്തവർ, ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറേ പ്രൂഫ്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ നേരത്തെ നമ്മൾ പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫാൻസിൻ്റെ ഇടയിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ സിനിമ 100 കോടി കയറിയോ ഇല്ലെന്നുള്ള കാര്യത്തിൽ അവർക്കും ഒരു വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഇല്ല. അപ്പം അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കും. കണ്ടിന്യൂസ് ആയിട്ട് അവസാനം വരെ കാണുകയാണെങ്കിൽ ഈ പടം 100 കോടി കയറിയോ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് അറിയണമെന്നുണ്ടെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ ബൈ ബൈ. അപ്പോൾ ഗൈസ്, നമുക്കിനി കുറച്ച് പുറകോട്ട് പോവാം. നിങ്ങൾ 2009-2008 ആ ടൈമിലൊക്കെ അന്ധകാലത്ത് നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടതാരത്തിനെ ആരാധിക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഫാൻ ഫൈറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ട്. ഇന്ന കാലത്തിലെ പിള്ളേർക്ക് അറിയാൻ സാധ്യത വളരെ കുറവാണ്. ആ ടൈമിൽ നമ്മൾ ഫാൻ ഫൈറ്റ് നടത്താൻ നേരത്ത് ഒരു സിനിമ എത്ര നാൾ റൺ ചെയ്തു, ആ സിനിമയിലെ താരത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു, ആ സിനിമ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, മെഗാ ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ, ഏത് കാറ്റഗറിയിൽ വരുന്നു, ഇൻഡസ്ട്രിയൽ ഹിറ്റെന്നും ആ സമയത്ത് പറഞ്ഞ് തമ്മിലടിക്കാറേ ഇല്ല. പക്ഷേ 2012 തുപ്പാക്കി എന്ന് പറഞ്ഞ വിജയ ചിത്രം റിലീസായി. നോൺ രജനി റെക്കോർഡുകളൊക്കെ തിരുത്തി കുറിച്ച് രജനിക്ക് ശേഷം ആദ്യമായിട്ടൊരു നടൻ 100 കോടി ക്ലബിൽ ഇടം നേടിയപ്പോൾ അന്ന് മുതലാണ് ഈ 100 കോടി കളക്ഷൻ റിപ്പോർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള തമ്മിലടി സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിൽ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ 2013 50 കോടി ക്ലബ് നേടി. അന്ന് മുതൽ മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ഇവിടുത്തെ ബാക്കി എല്ലാ ഫാൻസുകാരും തമ്മിൽ 50 കോടിയുടെ അടിയും ഇവിടെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വിജയ് 100 കോടി കയറിയല്ലോ രജനിക്ക് ശേഷം, അപ്പോൾ എങ്ങനെയെങ്കിലും തങ്ങളുടെ ഇഷ്ടതാരത്തിൻ്റെ സിനിമകളും 100 കോടി കയറണം. ഏത്, വിജയ്ക്ക് മുമ്പേ. അപ്പോൾ അതിന് ഹെൽപ്പുണ്ടായിരുന്ന, അല്ലെങ്കിൽ അന്ന് നല്ല റെസ്പോൺസ് കിട്ടിയ സിനിമകളാണ് അജിത്ത് ഫാൻസ് മങ്കാത്തയും അതുപോലെ തന്നെ സൂര്യ ഫാൻസ് 7-6 രംഗത്തേക്ക് വരുന്നത്. അജിത്ത് ഫാൻസിൻ്റെ കാര്യം അന്നേ ഭയങ്കര കോമഡി ആയി പോയായിരുന്നു. കാര്യം അജിത്ത് എന്ന് പറയുന്ന നടന് ആ ടൈമിൽ കേരളത്തിൽ വലിയ ഫാൻ ബേസ് ഇല്ല. ആന്ധ്ര തെലങ്കാനയിലില്ല, കർണാടകയിലില്ല, തമിഴ്നാട്ടിലും മാത്രമാണുള്ളത്. ഓവർസീസ് മാർക്കറ്റും പുള്ളിക്ക് പൊതുവെ കുറവായിരുന്നു. സൂര്യയുടെ അത്ര പോലും ഇല്ലായിരുന്നു. തമിഴ്നാട് മാത്രമാണ് തല നിറഞ്ഞു നിന്നിരുന്നെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പുള്ളിക്കാരൻ വെറും വാല് മാത്രമായിരുന്നു. കേരളത്തിൽ നിൽക്കുക പുള്ളിനെ അറിയാൻ പാടില്ലാത്തവരായിരുന്നു ഭൂരിഭാഗം ആളുകളും. തമിഴ് സിനിമ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങേരേക്ക് അറിയാൻ പാടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ്, ഈ സമയത്തെ കാര്യമല്ല. ഇപ്പം ഇപ്പോഴത്തെ പിള്ളേർ തർക്കിക്കാൻ പറ്റില്ല, അന്നത്തെ പിള്ളേർ വേണമെങ്കിൽ ഒന്ന് തർക്കിച്ചോ, അല്ലെങ്കിൽ കമൻറ്റിൽ എന്ത് വേണേലും പറഞ്ഞു. അപ്പം ആ സമയത്ത് മങ്കാത്ത തമിഴ്നാട് മാർക്കറ്റ് വെച്ച് മാത്രം ഒരിക്കലും 100 കോടിയൊന്നും അടിക്കത്തില്ല. അന്ന് ദശാവതാരത്തിൻ്റെ തമിഴ്നാട്ടിലെ കളക്ഷൻ ബ്രേക്ക് ചെയ്ത് നോൺ രജനി റെക്കോർഡായിട്ട് തമിഴ്നാട്ടിൽ മങ്കാത്ത മാറിയായിരുന്നു. അപ്പോഴും മങ്കാത്ത 100 കോടി കയറി എന്നുള്ള സംഭവമേ ഇല്ല. ഒരു 70-80 കോടി ടോട്ടൽ കളക്ഷൻ വന്നിട്ടുണ്ടാവും. 70 കോടിക്ക് താഴെ വരാനാണ് സാധ്യത. ഇനി ദശാവതാരത്തിലേക്ക് വരാം. ദശാവതാരം മങ്കാത്ത 100 കോടി കയറി എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് പറയുന്നത് കൂടുതലും സൂര്യ ഫാൻസാണ്. അങ്ങനെ പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഉദയനിധി സ്റ്റാലിനൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മങ്കാത്തയേക്കാളും ദശാവതാരത്തിനേക്കാളും കൂടുതൽ 7-ാം അറിവ് കളക്ട് ചെയ്തു, എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട് എന്ന് പറഞ്ഞ് ഉദയനിധി സ്റ്റാലിനൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. കാര്യം ദശാവതാരം 100 കോടി കയറിയും തെറ്റിദ്ധരിക്കുന്നുണ്ട് സൂര്യ ഫാൻസ്. അപ്പം ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളാണ് അവരെ കൊണ്ട് 7-6 100 കോടി കയറി എന്ന് പറയിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശിവാജിക്കും എന്തിരനും ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടം സൂര്യയുടെ 7-6 എന്നുള്ളതും ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടാണ്. ഈ രണ്ട് റിപ്പോർട്ട് ഒഫീഷ്യലാണ്. സൂര്യ ഫാൻസ് നോട്ട് ദ പോയിന്റ്, എന്തിരനും ശിവാജിക്കും ശേഷം 7-6, അതുപോലെ തന്നെ മങ്കാത്തയ്ക്കും ദശാവതാരത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടുന്നതും 7-6. അപ്പം അവരങ്ങ് തീരുമാനിച്ചു ദശാവതാരം 100 കോടി ഉണ്ടാവും. അപ്പം എന്തായാലും 7-6 100 കോടി കയറി. ഇപ്പോഴത്തെ വിക്കിപീഡിയ കണക്കുമായിട്ട് വരല്ലേ, ദശാവതാരമൊക്കെ കയറി നോക്കിയാൽ 200 കോടിയൊക്കെ കാണിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ മങ്കാത്ത കയറി നോക്കിയാൽ 130 140 കോടിയെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കണക്കുമായിട്ട് വരരുത്. അപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള കണക്ക് നോക്കുമ്പോൾ ഉദയതി സ്റ്റാലിൻ്റെ ട്വിറ്റ് നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ആരെ വിളിക്കാം? ഇനി നമുക്ക് ദേശാവതാരത്തിൻ്റെ ഡയറക്ടറെ വിളിക്കണോ പ്രൊഡ്യൂസറിനെ വിളിക്കണോ ഈ കാര്യം അറിയാം. നമുക്ക് ഡയറക്ടറെ വിളിക്കാം ഗൈസ്. ഡയറക്ടർ പറയുന്ന ഒന്ന് കേട്ട് നോക്കൂ. அப்புறம் ஒரு ஸ்டேஜில் வந்து ஆஸ்கர் ரவிச்சந்திரன் சார் வந்து எப்பா இனிமேல் என்னால் தாங்க முடியாது, நீங்கள் நாங்கள் நாங்கள் சொன்ன தேதி விட ரொம்ப தள்ளிட்டோம், ஏன்னா நாங்கள் கதையே வந்து அமெரிக்காவுக்கு போயிட்டு இந்த இதை கேரக்டர் அப்படின்னு சொல்லி ஃபிக்ஸ் ஆகும்போது தான் கதையே முதல்ல இங்கே இருக்கும்போது இவ்வளோ தான் இருந்தது. ஓகே, அமெரிக்கா இப்போ ஒரு ஒரு கேரக்டராக புஷ் கேரக்டர் நல்லா வருது, ஃப்ளெக்சர் நல்லா வருது அப்படின்னும் போது கதை இப்படி ஆகுது. போயிட்டு வரும்போது இப்போ ஃப்ளைட்டில் இன்னும் கொஞ்சம் பேசுகிறோம், இப்படி போகிறோம், இப்படி ஆயிடுச்சு கதை. ஸோ அதே மாதிரி பட்ஜெட்டும் அப்போ 15 கோடின்றது, அப்போ 20 கோடி வச்சு, 25 கோடி வச்சு, அப்புறம் கிட்டத்தட்ட 38 கோடி ஆச்சு அப்போது. அப்புறம் அவர் பப்ளிசிட்டி அது இதுவும் சேர்த்து 43 ரூபா ஆச்சுன்னா 68 ரூபா கலெக்ட் ஆச்சு. இதெல்லாம் வந்து வேறு விஷயம். ஸோ அப்போ இதுக்கு இது பயணம் வச்சா வேறு ஒன்றும் அல்ல. தேசாவதாரம் ஒரு சிறிய ரீதியில் தொடங்காம் பிளான் செய்ய சினிமா அது வலுதாய் வலுதாய் போய் அதிப் பட்ஜெட் 15 கோடி பிளான் செய்து 20 25 35 38 பட்ஜெட் தீர்ந்து. பசே 43 பிரிண்டன் பாக்கி பப்ளிசிட்டி கோஸ்டினாய்ட்டு போய் 43 கோடி டோட்டல் பட்ஜெட் வந்த சினிமையுடைய கலெக்ஷன் 68 கோடி ஆனால் புள்ளிக்காரன் பயணம். ஈ 68 கோடி உள்ளது வேர்ல்டு வைட் ஆனோ டொமஸ்டிக் ஆனோ புள்ளி பண்ணிட்டு இல்லை, அது டொமஸ்டிக் கலெக்ஷன் ஆகான சாத்தியம். இந்தியில் டோட்டலி 68 கோடி தேசாவதாரம் என்ன சினிம அன்று கலெக்ட் செய்து, அது வலியொரு அச்சீவ்மெண்ட் ஆன கேட்டா. ഓവർസീസിൽ ഓവർസീസിന് അന്ന് അത്ര വലിയ കപ്പാസിറ്റി ഒന്നുമില്ല, ഓവർസീസ് മാർക്കറ്റ് കുറച്ചുകൂടി കുറവാണ്. ഏകദേശം ഒരു 15-20 കോടിക്ക് അടുത്ത് ഓവർസീസിൽ നിന്നും കളക്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ 68 എന്ന് പറയുന്നത് ഒരു 78-88 കോടി 90 കോടിക്ക് താഴെ ദേശാവതാരത്തിന് കളക്ഷൻ വന്നിട്ടുണ്ട് വേൾഡ് വൈഡ്. അപ്പം 7600 സിനിമയ്ക്ക് എത്ര കളക്ഷൻ കയറിയിട്ടുണ്ടാകും? 90 മേളിൽ എന്തായാലും 7600 കളക്ഷൻ ഉണ്ട്, 100 താഴത്തും കളക്ഷൻ ഉണ്ട്. പക്ഷേ 100 കോടി എന്ന് പറയുന്ന ഫിഗറിലേക്ക് 7600 എത്തിയിട്ടില്ല. അതിന് അടുത്ത പ്രൂഫും കൂടി കാണിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി നമ്മൾ ആരെ വിളിക്കണം? പ്രൊഡ്യൂസർ വന്നു, 7600-ൻ്റെ ദേശാവതാരത്തിൻ്റെ ഡയറക്ടർ വന്നു. ഇനി നമുക്ക് 7600-ൻ്റെ ഡയറക്ടറിനോട് ചോദിക്കാം. അന്ന് ഭയങ്കരമായിട്ട് വൈറലായതും ശ്രദ്ധ നേടിയതായിട്ടുള്ളൊരു ട്വീറ്റാണിത്. ഒരു ട്വീറ്റിന് എ ആർ മുരുകദോസും മറുപടി കൊടുത്തതാണ്. എ ആർ മുരുകദോസിനോട് കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ടുള്ളൊരു ട്വീറ്റാണ്. കത്തി 100 കോടി നേടിയപ്പോഴത്തേക്കും തൻ്റെ 3-ാമത്തെ 100 കോടി അല്ലെ 2-ാമത്തെ 100 കോടിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടപ്പോഴത്തേക്കും ഒരെണ്ണം കൂടിയുണ്ട്, ഗജനി 100 കോടി കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏത് ഗജനിയാണ്? ഹിന്ദി അമീർ ഖാൻ്റെ ഗജനി, ബോളിവുഡിലെ ആദ്യത്തെ 100 കോടി ക്ലബ്ബ്. അപ്പം അത് പറഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴത്തേക്കും അന്ന് ഈ സാധനം ഭയങ്കരമായിട്ട് ട്രെൻഡായിരുന്നു. അപ്പം നിങ്ങൾ ഊഹിച്ച് നോക്കണം, ഈ തുപ്പാക്കിയും കത്തിയും ഗജനിയൊക്കെ ഗജനിയല്ല തുപ്പാക്കിയും കത്തിയും ഇറങ്ങുന്നതിന് മുമ്പാണല്ലോ ഏത് നമ്മുടെ അണ്ണൻ്റെ 7600 ഇറങ്ങിയത്. അപ്പോൾ 7600 100 കോടി കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ ഇങ്ങനെ അറിയാത്ത 100 കോടിയോ, ഡയറക്ടർ അറിയാത്ത 100 കോടിയോ, പ്രൊഡ്യൂസർ അറിയാത്ത 100 കോടി, ഫാൻസിന് മാത്രം അറിയാവുന്ന 100 കോടി, അതാണ് 7 അറിവിൻ്റെ 100 കോടി കഥ. അപ്പം അതിനി പാടി നടക്കാതിരിക്കുക. 7 അറിവിന് ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്. കാര്യം TNൽ ഫസ്റ്റ് നോൺ രജനി FD TNൽ ഇട്ടു, അതുപോലെ തന്നെ നോൺ രജനി ഹയസ്റ്റ് വീക്കെൻഡ് ഇട്ടു. സൂര്യയുടെ 250 കോടി തമിഴ്നാട്ടിൽ നിന്ന് അത് ഇട്ടു. ആന്ധ്രാ തലകാലിൽ നിന്ന് 10 കോടിക്ക് ഷെയർ 10 കോടി വന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്. കേരളത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും വിജയുടെ ക്ലാഷ് റിലീസായിട്ട് വന്ന വിജയുടെ വേലായത്തിനെ മലർത്തി അടിച്ച ചിത്രം തന്നെയാണ് 7 അറിവ്. അപ്പം അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കുക ഗൈസ്. അല്ലാണ്ട് നിങ്ങൾ ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും ആ പടത്തിന് 100 കോടി കയറ്റി കാണിക്കാൻ നോക്കണ്ട. സൂര്യക്ക് സത്യസന്ധമായിട്ടുള്ള 100 കോടി വേറെ 3 എണ്ണം ഉണ്ട് അറിയാലോ. സിംഗമുണ്ട്, അല്ല സിംഗം 2 ഉണ്ട്, സിംഗം 3 ഉണ്ട്, 24 ഉണ്ട്. ഈ 3-ൽ ഈ 24 സിംഗം 3 എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ പടമൊന്നുമല്ല, മസ്റ്റ് വാച്ച് റിവ്യൂ അല്ലായിരുന്നു. അപ്പോൾ സൂര്യയുടെ പവർ വെച്ച് ബോക്സ് ഓഫീസിൽ 100 കോടി കയറ്റിയ പടങ്ങളാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് അഭിമാനിക്കാൻ സിനിമകളുണ്ട്. ഒരുപാട് അച്ചീവ്മെൻറ്റ് 7 അറിവ് എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. വളരെ നല്ലൊരു സിനിമയാണ്. അന്ന് സാമ്പത്തികമായിട്ട് ഒരു ആവറേജ് ഗ്രോസറിനെ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം അവൻ്റെ ബഡ്ജറ്റ് 80 കോടി സംതിങ് ബഡ്ജറ്റുള്ളൊരു പടമാണ്. പക്ഷേ ഇന്നായിരുന്നെങ്കിൽ ഇന്നൊരു റീ റിലീസ് നടത്തിയാൽ പോലും കണ്ണും പൂട്ടി നമ്മൾ ടിക്കറ്റ് എടുക്കും. അമ്മാതിരി പണിയാണ് അതിനകത്ത് ചെയ്ത് വെച്ചേക്കണത്. അപ്പം ഗൈസ്, ആ സിനിമയ്ക്ക് ഒരുപാട് അച്ചീവ്മെൻ്റ് ഉണ്ട്, അത് പറഞ്ഞ് തമ്മിലടിക്കുക. ഇനി ആ 100 കോടി കഥ പുകഴ്ത്തിക്കൊണ്ട് വരാതിരിക്കുക. സൂര്യ ഇനി അടുത്തൊരു സിനിമ പോസിറ്റീവ് റെസ്പോൺസാണ് വരുന്നതെങ്കിൽ 100%, അത് 500 കോടിക്കൊക്കെ മുകളിൽ പോകാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോൾ കങ്കുവയാണെങ്കിലും ഇപ്പോൾ വരുന്ന സുധ പ്രൊജക്റ്റ് ആണെങ്കിലും ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ള സിനിമകളാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും പുള്ളിക്കാരൻ്റെ ഒരു ഗ്രേറ്റ് കംബാക്ക് നടത്തട്ടെ, ഇൻഡസ്ട്രി മൊത്തം സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ ഒരു നല്ല സിനിമയായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊരു സംശയമില്ല. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. കാര്യം എന്തെങ്കിലും മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കറിയാവുന്ന വെച്ച് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാമെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരിക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.